സീസൺ 2 സമ്പൂർണ്ണ ചിരിയുടെ പര്യായമായ ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോത്തീസ് ആൻഡ് ഷർട്ട്സ്. വിശിഷ്ടാതിഥിയായി ഇന്ന് ഇവിടെ എത്തുന്നത് നിമിഷ നേരം കൊണ്ട് താരപദവിയിലേക്ക് ഉയർന്ന ഒരു കലാകാരിയാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിന്റെ നൂൺ ഷോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു, എ സ്റ്റാർ ഈസ് ബോൺ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം നിമിഷ സജൻ. മുംബൈയിലാണ് ജനിച്ചതും പഠിച്ചതും വളർന്നതുമെല്ലാം. ഇപ്പോ എറണാകുളംകാരിയാണ്, അതുകൊണ്ട് തന്നെ മലയാള നാട്ടുകാരിയാണ്. നിമിഷ, ഞാൻ ചിത്രം കണ്ടു, വളരെ ബ്രില്ല്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നി. എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫോമൻസ് ഫസ്റ്റ് ചിത്രത്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു നിമിഷ? ഫസ്റ്റ് താങ്ക്സ് ഞാൻ പറയാൻ പോകുന്നത് ദിലീഷ് ഏട്ടനോടാണ്, ദിലീഷ് പോത്തൻ സാർ എൻ്റെ ഡിറക്ടർ. സെക്കൻഡ് രാജീവ് ഏട്ടൻ ക്യാമറാമാൻ. ഇപ്പം എല്ലാവരും പറയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്, ഭയങ്കര നാച്ചുറലായിട്ടാണ് ചെയ്തത്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അവിടെ ഷൂട്ട് നടക്കുകയാണെന്ന്. അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയ്ക്കും ഞാൻ ഫ്രീ ആയിരുന്നു. പേടിയില്ലാത്ത കാരണമാണ് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ്സ് ഫുള്ള് ആ ടീമിനാണ്, തൊണ്ടി മുതലും ദൃക്സാക്ഷി. ഓക്കെ, പേടിയില്ല എന്ന് പറയുന്നു, പേടി ഉണ്ടാകാത്തതിന് കാരണം ഒരു കരാട്ടയില് എക്സ്പെർട്ട് ആയതുകൊണ്ട് കൂടിയാണോ? അങ്ങനെയല്ല, എനിക്കും അത്ഭുതം തോന്നി. കാരണം ആദ്യ സിനിമയിൽ അഭിനയിക്കുവാന്ന് ഒട്ടും തോന്നിയിട്ടില്ല. ബോംബെക്കാരിയാണെന്നുള്ള അറിവ്, അത് എത്ര നാച്ചുറലായിട്ടും ആ കുസുരാജേട്ടൻ്റെ കൂടെയൊക്കെ ഒരു വൈഫായിട്ടും ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ പെൺകുട്ടികൾ പുരുകം നമ്മൾ ഇത്തിരി പോലും വളർന്നാൽ ത്രെഡ് ചെയ്യുന്നൊരു ശീലമുണ്ട്, പക്ഷെ ഇതൊരു സ്റ്റൈലാക്കി വെച്ചേക്കാണ്. അത് ഇതുവരെയും പുരുകം എന്ന് പറഞ്ഞ സാധനത്തിൽ കൈ തൊട്ടിട്ടില്ല, ത്രെഡ് ചെയ്തിട്ടില്ല. ത്രെഡ് ചെയ്തിട്ട് ഇത്ര ആക്കിയതാ. ഇതിനും കൂടുതൽ ചെയ്ത് എനിക്ക് സാധാരണ നെറ്റി മൊത്തം വരാറുണ്ട്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. വാർത്തയും ചാനലും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ചിരിക്കൊടുക്ക. വാർത്തകൾ സത്യമാകണമെങ്കിൽ വാർത്തയിലെ ചോദ്യങ്ങൾ കൊനസ്റ്റ് ആവണം. കൊനസ്റ്റ് ചോദ്യങ്ങളുമായി നിങ്ങളുടെ സ്വന്തം കൊനസ്റ്റ് ടീം. അറിയാനുള്ള അവകാശം ചോദ്യമാണ്. ചോദ്യങ്ങൾ എപ്പോഴും കൊനസ്റ്റ് ആണ്. ഉത്തരങ്ങളും കൊനസ്റ്റ് ആവാതിരിക്കാൻ കൊനസ്റ്റ് ടിവി. പറയുന്നതിലെ ഔചിത്യം കേൾക്കുന്നതിലും ഉണ്ടാവണം. തക്കാളിയുടെ വിലയും തക്കാളി ഉണ്ടാക്കിയതിന്റെ വിലയും പാർലമെന്റ് വളഞ്ഞതോ വളച്ചതോ? കുറുക്കനെ കോഴിക്കൂട് ഏൽപ്പിക്കാമോ? കുരങ്ങിന്റെ മൂത്രം മരുന്നിന് കൊള്ളാമെന്ന് കുരങ്ങറിയുമ്പോൾ അത് പിന്നെ മണനിലെ പെടുക്കൂ? വാർത്തയ്ക്കപ്പുറത്തെ കുരങ്ങുകളുമായി, അല്ല വാർത്തയ്ക്കപ്പുറത്തെ സത്യങ്ങളുമായി പ്രൈം പ്രൈം വാർത്ത. കൊനസ്റ്റ് ടിവി.
ഇതാണ് നമ്മുടെ ചാനൽ വാർത്തയുടെ പുതുമ നിറഞ്ഞ പുതിയ പ്രമോ. ഇതിലെന്ത് പുതുമ? ചാനൽ ലോകത്ത് നമ്മുടെ വാർത്താ ചാനൽ അല്ലാതെ വേറൊരു ചാനലും ആരും കാണരുത്. നമ്മുടെ ചാനൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം. ചാനൽ ഇടിച്ചു കയറ്റുന്നതിനേക്കാൾ നല്ലതേ നമ്മുടെ ചാനലിന്റെ വണ്ടി അങ്ങ് ഇടിച്ചു കയറ്റിയാലോ. ഞാൻ അതല്ല പറഞ്ഞത്, അതായത് ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ഊണിലും ഉറക്കത്തിലും എപ്പോഴും കൊനസ്റ്റ് വാർത്ത എന്നുള്ള ഒരൊറ്റ ചിന്തയെ പാടുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ എം ജിയോട് പറഞ്ഞത് പരിശീലനം കൊടുക്കണം. അതായത് അവതാരകർ എങ്ങനെ ഇരിക്കണം, ന്യൂസ് റീഡർമാർ എങ്ങനെ ന്യൂസ് വായിക്കണം, ടെക്നീഷ്യന്മാർ പുതിയ പുതിയ ടെക്നിക്കുകൾ കണ്ടുപിടിക്കണം, എന്തിന് എം ഡി വരെ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണമെന്നും പരിശീലിക്കണം. അത് കൊനസ്റ്റ് ആവൂ, കൊനസ്റ്റ് ആവണം, ഇല്ലെങ്കിൽ നമ്മൾ ആക്കണം. നമ്മുടെ ചാനലിന്റെ പേര് തന്നെ കൊനസ്റ്റ് എന്നല്ലേ. ഇവിടെ ഇവിടെ ഒരു പുതിയ ന്യൂസ് റീഡർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ വല്ലതും ചെയ്തു? അത് ഞാൻ ശരിയാക്കി. മറ്റൊരു ചാനലിൽ തക്കാളി വിലക്കല്ലേ ഞാൻ പൊക്കിക്കൊണ്ട് വന്നത്. തക്കാളി വിലക്കോ? സാധാരണ പൊന്നും വില എന്നല്ലേ പറയുന്നത്. പൊന്നിനൊക്കെ ഇപ്പൊ എന്തോന്ന് വില, തക്കാളിക്കാ ഭയങ്കര വില. ആ എങ്കിൽ വിളിക്ക്. ഹലോ, അവിടെ വായും പൊളിക്കാതെ കയറി വാ. അതെ, ഇതിനു മുമ്പ് ഏതെങ്കിലും ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ബിജു ചാനൽ. അതേത് ചാനൽ? വീടിനടുത്തുള്ള ലോക്കൽ ചാനല്. 10-350 കണക്ഷൻ ഉള്ളതാ. അതൊക്കെ ഒരു രസത്തിന് പോകുന്നേ ഉള്ളൂ. സത്യത്തിന് എനിക്ക് കോടികളുടെ ബിസിനസ്സാണ്. കോടികളുടെ ബിസിനസ്സോ? അതെ, ലോട്ടറി കച്ചവടം. അതെ സാറേ, ഇയാൾ ഈ ലോക്കൽ ചാനലിൽ നിന്നല്ലേ വന്നത്, അതുകൊണ്ട് ഇയാൾക്കൊരു പരിശീലനം കൊടുക്കണ്ടേ? അയ്യോ, ഇയാൾക്ക് പരിശീലനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ. ഇതേ കണ്ടില്ലേ, വാർത്ത വായിക്കുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ വെച്ചിരിക്കുമല്ലേ. അയ്യോ, കൈ ഇങ്ങനെ വെച്ചതല്ല, ഒരു വാർത്തയുടെ പ്രതിഫലമാ. നാട്ടുകാർ കൈ തല്ലി ഓടിച്ചു. ആ, നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കൊനസ്റ്റ് പിടിച്ച ചില പേരുകൾ നമ്മൾ വാർത്ത വായിക്കുമ്പോൾ ഇടയിൽ കടന്നു വരും. അതായത് ഉദാഹരണത്തിന് ഈ കെ കെ കുഞ്ഞിക്കണ്ണൻ, അങ്ങനെയുള്ള പേരൊരിക്കലും വായിക്കരുത്. അയ്യോ, അതെന്താ ഇവിടെ? അതൊക്കെ വായിക്കാൻ നിന്നാൽ ചിലപ്പോൾ വായിച്ചു വരുമ്പോൾ വേറെ വല്ലതും ആയിപ്പോവും. ഇത്രയൊക്കെ ട്രെയിനിങ് തന്നൊരു വളരെ സന്തോഷം. ഞാൻ തകർക്കും, പൊളിക്കും. എന്റെ ഗുരുനാഥനും വാർത്തക്കുള്ള ഇടവേളയിൽ ഇതായിരുന്നു പരിപാടി. അയ്യോ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ? അയ്യോ, ചാനലിൽ നിന്ന് ഇപ്പൊ പറഞ്ഞു വിട്ടു. ഇപ്പൊ വീട്ടിലൊരു മ്യൂസിക് സ്കൂൾ നടത്തുക. കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായല്ലോ. ഇതാണ് താൻ വായിച്ചു കേൾപ്പിക്കേണ്ട വാർത്ത, ചൂടുള്ള വാർത്ത. എന്താ പൊള്ളിയോ? ഇല്ല, മുട്ടസൂചി കൊണ്ടതാ. അപ്പൊ ഞാൻ വായിക്കട്ടെ. എന്റെ ഭാഗ്യദേവരെ, പ്രധാന വാർത്തകൾ വായിക്കുന്നത് ലോട്ടറി പ്രദീപൻ. നാളെയാണ് 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 ഹർത്താൽ. 6 തുടക്കുന്ന ഹർത്താലിൽ സുപ്രഭാതം പൊട്ടിപ്പെട്ടിരുമ്പോൾ ആ ഹതഭാഗ്യം നിങ്ങളായിരിക്കും, നിങ്ങളായിരിക്കും, നിങ്ങളായിരിക്കട്ടെ. ഒരുപക്ഷെ നാളത്തെ ഹർത്താലിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തള്ളിപ്പൊട്ടിച്ചാൽ ഉത്തരവാദി ആരായിരിക്കും, ആരായിരിക്കും? ഇക്കാണുന്ന ഇക്കാണുന്ന അഴിമതി മാത്രം. നാളത്തെ പീഡനവീരൻ നിങ്ങളായിരിക്കാം, നിങ്ങളായിരിക്കാം. കുംഭകോണം കേസിൽ 1 ₹10,00,000, 2 ₹5,00,000, 5 കടലിൽ തടവ് പിഴ എല്ലാം കൊണ്ട് നാളെയാണ് നാളെയാണ് ഹർത്താൽ. സുഹൃത്ത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കോടികളുടെ ബിസിനസ് തന്നെ ആ സുഹൃത്തിന് നല്ലത്. വിട്ടോ വിട്ടോ, ഇവിടെ ചാൻസ് ഇല്ല. ഇടോ, നമ്മുടെ പ്രൈം പ്രൈം ന്യൂസിന് സമയമായി. ആ വാർത്ത വായനക്കാരൻ ജാടക്കാരൻ ഇനി വിളിച്ചേ. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് വാർത്ത വായിച്ചിറങ്ങുമ്പോ എനിക്ക് എന്റെ ശമ്പളം കിട്ടണം, അല്ലെ ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് പോകും. ഇന്നലെയും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? നാളെ ഞാൻ ഇത് തന്നെ പറയും. ഇവിടെ തുടങ്ങാൻ സമയമായി, തുടങ്ങ്. നമസ്കാരം, ഞാൻ റോണി ഡാനിയൽ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല, 30 കല്യാണം കഴിഞ്ഞു. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇന്ന് ബന്ദില്ലായിരുന്നു. കെ എസ് ആർ ടി സി സർവീസ് നടത്തിയില്ല. എന്റെ ഭാര്യ വീട്ടിലും വന്നില്ല. രാവിലെ കഞ്ഞിയും വെച്ചില്ല. എനിക്ക് ചോറുമില്ല. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ കൊനസ്റ്റ് വാർത്തകളിലേക്ക്. വടവാളൂരിൽ നിന്ന് 28 യുവതിയെ കാണാതായിട്ട് ഇന്നേക്ക് 2 കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ ഇടപെടൽ കാരണം അന്വേഷണം അനിശ്ചിതത്വത്തിൽ. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്ത് കുരുവംശം കാണാതായ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും നമ്മളോട് ചേരുന്നു. പ്രശാന്ത്, കേൾക്കാമോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാണോ? പ്രശാന്ത്, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആ സിനു, ഞാനിപ്പോൾ നിൽക്കുന്നത് പെൺകുട്ടിയുടെ വളവട്ടൂരെ വീടിന് സമീപത്തുള്ള ബാത്റൂമിന്റെ മുന്നിലാണ്. ബാത്റൂമിൽ? അവിടെ എന്താണ്? ആ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നാലേ ഒരു മൂത്രശങ്ക. പറയൂ, അവിടെ വേറെ എന്താണ്? പെൺകുട്ടിയെ കണ്ടെത്താനാവുമോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ പെൺകുട്ടിയെ കാണാതാവുന്ന ദിവസം ഈ ബാത്റൂമിന്റെ സൈഡിൽ കൂടി പോകുന്നതായി കണ്ടവരുണ്ട്. മാത്രമല്ല, അയൽവാസികളായ ചില സ്ത്രീകളോട് കൊതിയും നുണയും പറഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നുമുണ്ട്. എന്താണ് ഈ കൊതിയും നുണയും എന്നുള്ളത് വ്യക്തമാക്കാൻ പറ്റുമോ? അത് നമുക്ക് അവ്യക്തത തുടരുകയാണ്. പക്ഷെ എന്തായാലും നമ്മളെ കുറിച്ചല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്താണ് പറയൂ സിനു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ചില പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. കാരണം ഈ പെൺകുട്ടി സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സിൽ 2 ആ പെൺകുട്ടി ഒരു കണ്ടക്ടറിൽ നിന്നും മാത്രമാണ് ടിക്കറ്റ് വാങ്ങിയത് എന്ന് സഹയാത്രക്കാരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ പ്രശാന്ത്, വളരെ നിർണായകമായ ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രശാന്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏത് കണ്ടക്ടറിന്റെ കൂടാണ് ഒളിച്ചോടി പോയത്? സിനു, അത്
സ്ഥിരീകരിക്കാൻ വരട്ടെ. അതിനു മുന്നോടിയായി മറ്റു ചില വാർത്തകൾ ഈ കുട്ടിയുടെ പേരിൽ വരുന്നുണ്ട്. അതായത് ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു ഓട്ടോയിൽ സ്ഥിരമായി ഈ പെൺകുട്ടി യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രശാന്ത്, ഇതൊരു കൊനസ്റ്റി പിടിച്ച വാർത്തയാണെന്ന് തോന്നുന്നു. കാരണം ഈ കണ്ടക്ടറിന്റെ കൂടാണോ ഒളിച്ചോടിപ്പോയത് അതോ ഈ ഓട്ടോക്കാരന്റെ കൂടാണോ ഒളിച്ചോടിപ്പോയെന്ന് വ്യക്തമാകുന്നില്ല. ഇത് ഒരുമാതിരി കൊനസ്റ്റി പിടിച്ച വാർത്തയായിപ്പോയി. എന്തായാലും വളവട്ടൂരിലെ നാട്ടുകാരനെ തല്ലിക്കൊന്നിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം. വളവട്ടൂരിലെ കാണാതായ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ബാത്റൂമിന്റെ മുന്നിൽ നിന്നും സ്വന്തം ക്യാമറയും തോളിൽ വെച്ചുകൊണ്ട് കൊനസ്റ്റി ടിവിക്ക് വേണ്ടി റിപ്പോർട്ടർ പ്രശാന്ത്. അയ്യോ, ഒരു കുപ്പി വെള്ളം. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് ഒരു അല്പം വെള്ളം കുടിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഡെങ്കിപ്പനി, തുമ്മൽപ്പനി, മൂലക്കുരു, കരപ്പൻ, തൊരപ്പൻ, വിട്ടുമാറാത്ത വിശപ്പ്, അങ്ങനെ അസുഖങ്ങൾ ഏതുമാവട്ടെ, വൈദ്യരത്നം വാസുണ്ണന്റെ ക്ലിനിക്. ഇഞ്ചക്ഷൻ എടുക്കുന്ന ഭാഗത്ത് തിരുമ്മി കൊടുക്കുന്ന സുന്ദരികളായ സേവന തൽപരരായ സ്ത്രീകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത. നഴ്സുമാർക്ക് 20,000 രൂപ വരെ ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നു. ആ രൂപ നിങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ പിഴിഞ്ഞു മേടിക്കുന്നു. അതാണ് ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത, വാസു ക്ലിനിക്. വാർത്തകൾ തുടരുന്നു. ഇന്നലെ കിട്ടിയ വാർത്ത ഇപ്പോൾ ചൂടോടെ വായിക്കുന്നു. അംഗനവാടിയിൽ വൻ കള്ളക്കടത്ത്. കുട്ടികൾക്കായുള്ള ഉപ്പുമാവും അമൃതം പൊടിയും വീട്ടിലേക്ക് കടത്താൻ ശ്രമിക്കുകയാണ് അംഗനവാടി ജീവനക്കാരി രാജമ്മ പിടിയിലായത്. കുട്ടികൾ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ ദാരുണമായ കള്ളക്കടത്ത് നടന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടികൾ പോലീസിന് മൊഴി നൽകി. മറ്റു വാർത്തകളിലേക്ക്. കൃഷ്ണപുരം പടവൂർ റോഡിലെ കുഴിയിലെ വെള്ളം കണ്ട് സ്വിമ്മിംഗ് പൂളാണെന്ന് കരുതി ബസ്സിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയ സായിപ്പ് ഗുരുതരാവസ്ഥയിൽ. റോഡിലെ കട്ടറിലെ വെള്ളം വറ്റിച്ചാണ് സായിപ്പിനെ നാട്ടുകാർ വെളിയിലെടുത്തത്. കട്ടറിലെ വെള്ളം വറ്റിച്ചപ്പോൾ 2 കന്ന കോടയും വാറ്റുപർണങ്ങളും എക്സൈസ് കണ്ടെടുത്തു. തെളിവ് സഹിതം ചെന്നാൽ കോടയും വാറ്റുപർണങ്ങളും തിരിച്ചു തരാമെന്ന് എക്സൈസ് ഉറപ്പു നൽകി. ഈ വാർത്ത കേൾക്കുന്നവരിൽ ഇതിന്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് കയറിക്കൊടു. കേരളത്തിലെ റോഡുകളിൽ കട്ടറുകൾ കൂടി വരുന്നു. ഇതിന്റെ വിശദ ചർച്ചയുമായി ചർച്ചയുമായി തിരിച്ചു വരാം ഒരിടവേള. നമസ്കാരം, ചർച്ച ടു ചർച്ചയിലേക്ക് സ്വാഗതം. റോഡും കട്ടറും പിന്നെ പൊതുജനവും എന്ന ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് PWD ടാറിംഗ് തൊഴിലാളി ശ്രീ സുകുമാരൻ, കൃഷ്ണകുളം പഞ്ചായത്ത് മെമ്പർ ശ്രീ സത്യശീലൻ, കൃഷ്ണകുളം പഞ്ചായത്തിലെ ഒരു VIP അതായത് വെറുതെ ഇരിക്കുന്ന പുരുഷൻ. ചർച്ച നമുക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട സത്യശീലൻ, താങ്കളുടെ വാർഡിലുള്ള ആ വലിയ കട്ടറിലേക്ക് സായിപ്പ് ചാടുകയുണ്ടായി. ഇതിനകത്ത് തെറ്റുകാരൻ സായിപ്പാണോ അതോ കട്ടറാണോ അതോ പഞ്ചായത്താണോ? പഞ്ചായത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. പഞ്ചായത്ത് അങ്ങനെ ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് ചാടിച്ചിട്ടില്ലല്ലോ. അത് മാത്രവുമല്ല, ഈ ഗട്ടറ് ഒരു 10-15 വർഷക്കാലം ആരെയും ശല്യപ്പെടുത്താതെ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പൊ ഈ സായിപ്പാണ് ഈ ഗട്ടറിനെ മനഃപൂർവ്വം നശിപ്പിക്കാനായി ഗട്ടറിലേക്ക് ചാടിയത്. അപ്പൊ സത്യശീലൻ പറയുന്ന സായിപ്പാണ് കുറ്റക്കാരൻ എന്നാണ്. എന്താണ് VIP പറയാനുള്ളത് ഈ വിഷയത്തിൽ? സിനു സിനു സിനു, അങ്ങനെ അല്ല. അത് ഇയാള് ഗട്ടറിനെ ന്യായീകരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഗട്ടറിനകത്ത് നിന്ന് ഈ ഇടയ്ക്ക് എക്സൈസുകാർ കുറച്ച് കോടയും വാറ്റ് സാധനങ്ങളൊക്കെ കണ്ടെടുക്കേണ്ടായി. അതൊക്കെ ഇയാളുടെ ഒരു സുഹൃത്തിന്റെ വകയാണ്. അങ്ങനെ ഈ ഗട്ടറിനെ ഇയാൾ ന്യായീകരിക്കുകയാണ്. കോടയെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? ആ, എനിക്കങ്ങനെ അറിയാം. ആ, തനിക്കൊന്നും അറിയില്ല, അതാണ് കുഴപ്പം. ഈ കോടയെ പറ്റി പറയുവാണെങ്കിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. PWയുടെ കീഴിൽ ഒരു സംഭവം നടന്നപ്പോ കോടയെ പറ്റി ചർച്ച ചെയ്യാൻ അവകാശമുണ്ട്. കോടയെ കുറിച്ച് തനിക്ക് ഒരു ചുക്കും അറിയത്തില്ല. തനിക്ക് എന്തറിയാം കോടയെ കുറിച്ച്? കോട എന്ന് പറയുമ്പോൾ ചാരായം ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. അതിനകത്ത് ആപ്പിൾ, മുന്തിരി, കിസ്മിസ് എന്ന് തുടങ്ങിയ നല്ല നല്ല സാധനങ്ങൾ ഇട്ട് ഏകദേശം 20 ലിറ്ററോളം ചാരായം കിട്ടുമെന്നാണ് എന്റെ ഉദ്ദേശം. അതെ അതെ അതെ, താരങ്ങിയാരാ, തനിക്ക് കോടയെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ കോട എന്ന് പറയുന്ന സാധനം നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ഈസ്റ്റും കൂടെ ഇട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും 25 ലിറ്റർ ചാരായം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും എന്താ ഈ ബോധമില്ലാതെ സംസാരിക്കുന്നത്? ഈ സാധനങ്ങൾ കൂടെ എന്റെ കയ്യിത്താ. ഞാൻ 40 ലിറ്റർ സാധനം ഞാൻ മാറ്റി ഉണ്ടാക്കി തരാം. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ വിഷയം സായിപ്പും കട്ടറുമാണ്. നമുക്ക് ഇങ്ങനൊരു ദാരുണമായ സംഭവം നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടായി. ആ സായിപ്പിന്റെ ഭാര്യ അതീവ ദുഃഖിതയായി ഞങ്ങളുടെ റിപ്പോർട്ടുമായി അവരുടെ വിഷമം ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക്.
എന്തിനു പറയാൻ, ടൈറ്റാനിക് മുങ്ങി ജാക്കും പോയി. ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കേരളത്തിലെ റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞ്. അയാൾ കേട്ടില്ല. ഇനിയിപ്പോൾ അയാളുടെ 16 അടിയന്തരം നടത്താം. അയ്യോ ചേച്ചി, നിങ്ങളിത് എന്തിനു പറയണത്? പോയുള്ളത് പോയി. നമ്മളിപ്പോൾ അതേപ്പറ്റി പറയണ എന്തിന്? ഞാൻ ഒരു പൈൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ അടിക്കാം അല്ലേ? ഉള്ളോളം കഴിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ വിഷ്വൽ കണ്ടിട്ട് അവരുടെ കൈ ഇരിക്കുന്നത് ഏതിനം മദ്യമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മെമ്പർ മണ്ടത്തരം പറയാ, എവരെന്താ പറയുന്നത് സിനു? ഇതാ ഇത് മദ്യം ബ്രാൻഡി, ഇതൊന്നും അല്ല സംഭവം. ഇത് അവര് കഴിക്കുന്നത് വൈനാണ്, ശുദ്ധമായ വൈൻ. ചർച്ച വഴിമാറി പോവുകയാണ്. കേരളത്തിലെ ഗട്ടറുകളാണ് നമ്മുടെ ചർച്ച. ഇപ്പോൾ കണ്ട ആ വിഷ്വലിൽ അവർ എന്തുമാത്രം വിഷമിച്ചാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു PWD? സിനു വളരെ വേദനയോടുകൂടിയാണ് PWD ഭാഗത്തു നിന്ന് നോക്കിക്കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ദരിദ്ര കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സർക്കാരിനോട് പ്രത്യേക ശുപാർശ ചെയ്തുകൊണ്ട് 2 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് സർക്കാർ അനുവദിച്ചത്. അപ്പോൾ ഈ ദരിദ്രനായ സായിപ്പിന് 2 ലക്ഷം രൂപ നിങ്ങൾ അനുവദിപ്പിച്ചു കൊടുത്തു, അതിനകത്ത് എത്ര രൂപ കമ്മീഷൻ കിട്ടി? സിനു സിനു, ഇതാണ് നമ്മുടെ കേരളം നന്നാകാത്തത്. എന്തെങ്കിലും നടന്ന ഉടനെ കമ്മീഷൻ. ഈ ചർച്ചയ്ക്ക് ഞാൻ പിണങ്ങി. സിനു ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഗട്ടർ ഒന്ന് വലുതാക്കി ഇതൊരു വലിയ സ്വിമ്മിംഗ് പൂൾ ആക്കുക. അവിടെ നമുക്ക് കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിച്ചിട്ട് അവരെ നമുക്ക് മത്സരത്തിന് വിടാമല്ലോ. ഇവിടെ ഒരു നീന്തൽ കുളത്തിന്റെ ആവശ്യമില്ല. ചിത്ര എന്ന പെൺകുട്ടിയെ ലണ്ടനിൽ ഓട്ട മത്സരത്തിന് വിടാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇവിടുത്തെ ചില കക്ഷികൾ അതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. ആ കുട്ടി അങ്ങ് പോയില്ല, ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യമില്ല. ഇതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. അതങ്ങനെ തീർത്തും അവഗണിക്കാൻ പാടില്ല. കാരണം ചില ആൾക്കാർ ആ കുട്ടിക്ക് അനുകൂലമായി എത്തിയിട്ടുണ്ട് രംഗത്ത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആ സിനു സിനു, ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തോടൊപ്പവും PT ഉഷയോടൊപ്പമാണ്. അതായത് ഈ ചിത്ര എന്ന് പറയുന്ന അവർ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അവരെ ഇങ്ങനെ ലണ്ടനിലൊക്കെ കൊണ്ടുപോയി ഓടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. എടാ, ഇതൊരു ഓട്ടക്കാരി, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ചിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആ ഇടയ്ക്കിടയ്ക്ക് പത്രമൊക്കെ വായിക്കണം. ഞാൻ ഇടപെടുകയാണ്. ചർച്ച വഴിമാറി പോയിരിക്കുകയാണ്. ഞങ്ങളെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടി വമ്പൻ സ്രാവുകളെ ഇറക്കിയുള്ള ഗൂഢാലോചനയാണിത്. ഏ മെമ്പറെ, ഈ കരയിൽ നടക്കുന്ന സംഭവത്തിന് ഈ കടലിൽ കിടക്കുന്ന മിണ്ടാ പ്രാണികളെന്ന് വലിച്ചഴക്കരുത്. അങ്ങനെ ഒരു സ്രാവ് ഇതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൂഢാലോചന ഇന്നലെ നടന്നിട്ടുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1973 ഇത് നടക്കുന്നത്. അല്ല, ഞാൻ ഇടപെടുന്നു, അത് 94 94 എന്ത്? എന്റെ കല്യാണം. ഒന്ന് പോടോ, ഞാൻ പറയുന്ന സ്രാവിന്റെ കാര്യമാണ്. ആ ഗൂഢാലോചനയുടെ പിന്നിൽ കടലിലെ പളനിയാണ്. കടലിലാണോ പളനി? തമിഴ്നാട്ടിലല്ലേ പളനി? ആ സിനു സിനു സിനു, ഇത് 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 മെമ്പറുടെ അനാസ്ഥയാണ്. ഈ ഗട്ടർ നികത്താമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ ഇയാൾ വിഴുങ്ങിയിട്ടുണ്ട്. അത് തിരിച്ച് ഇങ്ങോട്ട് തുപ്പണം. ആ അല്ലെങ്കിൽ ഈ ഗട്ടർ നികത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മെമ്പർ രാജിവെക്കണം. ഞാൻ ഇടപെടുന്നു. സിനു സിനു, ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത ഇവരുടെ ഒപ്പം ചർച്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ അയാളെ മുഖത്ത് തുപ്പണമെന്ന്, തുപ്പാൻ ഈ മുഖത്ത് നോക്കിയാൽ തുപ്പാൻ എന്നൊന്ന്, പക്ഷെ എനിക്ക് തുപ്പാൻ മനസ്സില്ല. ഇപ്പൊ 8 മണിയായി, എനിക്ക് നേരത്തെ പോണം. സിനു, എത്ര നേരത്തെ പോകുന്നത്? എന്റെ ലാസ്റ്റ് ബസ് 8 മണിക്കാണ്. ഇല്ലെങ്കിൽ ഞാൻ 1500 മുടക്കി ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകേണ്ടി വരുവടേ. നമ്പർ രാജിവെക്കണം. ഹലോ ഹലോ ഹലോ, എക്സ്ക്യൂസ് മീൻ, നിങ്ങൾ പറഞ്ഞേ, താങ്കളാണോ ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ വാർത്ത വായിച്ചത്? നിങ്ങളാണല്ലേ കൊടുത്തത്? അതെ അതെ. അത് സത്യസന്ധമാണ് എന്ന് അന്വേഷിച്ചിട്ടാണോ ഈ വാർത്ത കൊടുത്തത്? അത് ഞങ്ങൾ റിപ്പോർട്ട് പറഞ്ഞു, കറക്റ്റ് ആണെന്ന് പറഞ്ഞു, ഞാൻ വെച്ച് കാച്ചി കൊടുത്തു. തനിക്ക് ബോധമുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകളിലും പഞ്ചായത്തുകളിലും വാർഡുകളിലും അർദ്ധരാത്രികളിലാണ് ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡ് ഒരു ഇന്റർവ്യൂവിന് പോയ ആ കുട്ടി ഇങ്ങനെ ഒരു ഹർത്താലിൽ പെട്ടുപോയടോ? താനൊക്കെ എന്ത് വാർത്തയാണോ പ്രചരിപ്പിച്ചത്? ആ പെൺകുട്ടി ആട്ടോക്കാരനോടൊപ്പം പോയി, ബസ് കണ്ടക്ടറിനോടൊപ്പം പോയി. ഈ ആവശ്യമില്ലാത്ത വാർത്ത കാരണം ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. തനിക്കറിയാമോ? തനിക്കൊക്കെ കഴിയുമെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഹർത്താൽ പോലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കുക. ഇപ്പൊ ഞങ്ങൾ പോകുന്നു, പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ആ
സിനു സിനു ഒരു ഉഗ്രം കോൾ കിട്ടിയിട്ടുണ്ട്. എന്താ സാർ? വീണ്ടും 18 വയസ്സായാലും പെണ്ണിനെ കാണാനില്ല. നീ വാർത്ത ഇത്തിരി പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങ് തട്ടിയരെ. എന്റെ പൊന്നു സാറെ, പൊടിപ്പും തൊങ്ങലും വെച്ചൊന്നും വായിക്കാൻ ഞാനില്ല. സത്യസന്ധമായ വാർത്തയാണെങ്കിൽ മാത്രം ഞാൻ വായിക്കാം, അല്ലാതെ എന്റെ ജീവിതം കൊനസ്റ്റാക്കല്ലേ സാറെ. ജഡ്ജസിന് ഇനി എത്രത്തോളം ഇഷ്ടമായി എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ ഷെഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളൊന്നും പാൻ്റെ അടിയിൽ അല്ലെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ, അവരവരെ പേരിന്റെ കൂടെയാ. അനിൽ ഷെഡ്ഡി, സുനിൽ ഷെഡ്ഡി, ശില്പാ ഷെഡ്ഡി. അവരിപ്പം ഭക്ഷണം കഴിച്ചേ ഉള്ളു, ഞാൻ അടുത്തുനിന്നും മാറിക്കല്ലേ പല്ലൂത്തിയാന്ന് പറഞ്ഞ് ഈ അടുത്ത് കൂത്തിക്കളയും. ആന ഊട്ടുണ്ടോ ഇവിടെ? ആന ഊട്ടുണ്ടോ? അതാണ് അങ്ങനെ വെച്ചത് നോക്ക്. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. എന്റെ ശശി അണ്ണ, ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ചിരിക്കുടുക്ക. കൊനസ്റ്റ് ടി വി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ടി വിയും ഇല്ല, അതും ഭാവനയാണ്. അതുകൊണ്ട് കൊനസ്റ്റ് ടി വിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ചില വിചിത്ര കാഴ്ചകളാണ് ഈ കൊനസ്റ്റ് ടി വിയിൽ കൂടെ നിങ്ങൾ കാണിച്ചു തന്നത്. PWD കാരണം ഒരു വിദേശ വനിത മദ്യത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ കഥനകഥയും കൊനസ്റ്റ് ടി വി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ VIP പുതിയ നിർവചനം തരാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന പുരുഷൻ, ഓക്കെ. പാവപ്പെട്ട ഒരു പെൺകുട്ടി PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് കണ്ടക്ടറുമായിട്ടാണ് പ്രേമം, അല്ലെങ്കിൽ ഓട്ടോക്കാരനുമായിട്ടാണ് പ്രേമം എന്നൊക്കെ പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് വാർത്ത സൃഷ്ടിക്കുമ്പോൾ വേദനിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിനെ ചാനലുകൾ കണക്കിലെടുക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അല്പ രസകരമായ നിമിഷങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായി. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൊടുക്ക. താങ്ക് യു സർ. ശ്വേതജി, എനിക്കും കാണണം ഈ കൊനസ്റ്റ് TV ചാനൽ. നിങ്ങൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തു ആ പേര് വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ഒരു ലോജിക്കും ഇല്ല അതിൽ. പിന്നെ ഒരുപാട് ഈ ചെറിയ ചെറിയ സ്നിപ്പിറ്റ്സ് ഓഫ് കോമഡി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മഴ മഴ കുടക്കുട അതെല്ലാം നന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ ചർച്ച നന്നായിരുന്നു. ഓൾ ഇൻ ഓൾ ഒരു നല്ലൊരു ഭാവനയായിരുന്നു. ഗുഡ്, താങ്ക് യു. താങ്ക് യു റിമി. ടീം ചെരിക്കൊടുക്ക, ഈ കൊനസ്റ്റ് ടീമിന് നല്ലൊരു കൈയടി കൊടുക്കുക. എന്തായാലും കുറേ ചിരിക്കാനുള്ള കാര്യങ്ങൾ ഒരു വാർത്തയ്ക്കകത്തും നമ്മളിപ്പോൾ ആരെയും ഇതൊന്നുമല്ല, തമാശ കോമഡി സ്റ്റാൻസിന് വേണ്ട രീതിയിൽ ഈ പിള്ളേരെ ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. അതേ ടി വി കാണുന്ന എല്ലാവർക്കും കുറേ നേരം ചിരിക്കാൻ പറ്റിയ കുറച്ച് രസകരമായ വാർത്തകൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. താങ്ക് യു. ഇനി നിമിഷ, ഇവരുടെ ഇന്നത്തെ ഈ ചിരി നിമിഷങ്ങൾ ആസ്വദിച്ചോ? ഓവറോൾ നല്ല എൻ്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. ആഡിൽ വന്ന ആ ചേട്ടനില്ലേ, ആ ചെറിയ കുട്ടി ഫ്രോക്ക് എല്ലാം ഇട്ടിട്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതേച്ചി 28 out of 30. ജ്യോതിഷേട്ടാ 37 out of 40. താങ്ക് യു സർ. റിമി 28. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ വാർത്തയും ചാനലും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93/100. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ഒത്തിരി റിമാർക്കബിൾ പെർഫോമൻസസ് സമ്മാനിച്ച ടീമാണ് ഇനി എത്താൻ പോകുന്നത്. അവിടെ തന്നെ ഇരുന്നേക്കണം. വി വിൽ ബി ടേക്കിംഗ് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ ഷെഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളൊന്നും പാൻ്റെ അടിയിൽ അല്ലെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ, അവരവരെ പേരിന്റെ കൂടെയാ. അനിൽ ഷെഡ്ഡി, സുനിൽ ഷെഡ്ഡി, ശില്പാ ഷെഡ്ഡി.
അവരിപ്പം ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ഞാൻ അടുത്തുനിന്നും മാറിക്കില്ലേ പല്ലൂത്തിയാന്ന് പറഞ്ഞ് ഈ അടുത്ത് കൂത്തിക്കളയും. ആന വിട്ടുണ്ടോ ഇവിടെ? ആന വിട്ടുണ്ടോ? അതാണ് അങ്ങനെ വെച്ചത് നോക്ക്. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ എന്റെ ശശിയണ്ണ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ചില കുടുംബ വിശേഷങ്ങളുമായി ഇവിടെ ഇതാ കോമഡിയുടെ പാരാമീറ്റേഴ്സ് നന്നായി അറിയുന്ന ടീമാണ് എത്താൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. നിനക്ക് ഇന്നലെ ഭയങ്കര ഓട്ടമായിരുന്നൊക്കെ പറഞ്ഞല്ലേ? ഭയങ്കര ഓട്ടം. എടാ പണ്ടൊക്കെ ആണെങ്കിൽ 10-ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ ടൈപ്പ് പഠിക്കാൻ പോകും. ഇപ്പോഴും 10-ാം ക്ലാസ് തോറ്റാലേ ലൈസൻസ് ഇല്ലാത്ത കുറെ പയ്യന്മാരുണ്ട്, പ്രീക്കന്മാർ. അവന്മാർ വണ്ടി എടുത്തോണ്ട് വരും, നമ്മ ഓട്ടം വന്നു. കറക്റ്റ് അല്ലേ? നേരം വിളിച്ച് ഇത്രയും നേരം കൈനീട്ടം പോലും ഓടിയിട്ടില്ല തന്നെ. ഇത് ഞാൻ എന്റെ പൊന്നെ, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പിന്നെ വായിച്ചോളാം. എന്നെ കൊണ്ട് ഒന്നും മറക്കത്തില്ല പാട്ടി. ചീത്ത വിളിക്കാനും പെണ്ണുങ്ങളെ കാര്യം പറയാനും അവൻ ഒരു കുരുവില്ല. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് നോക്ക്. വണ്ടിക്കകത്തിരിക്കുക, മൊബൈൽ ഞാൻ നോക്കട്ടെ. നോക്ക് അയച്ചിട്ടുണ്ട്. ഇനി എന്നാ എന്തോ പറയുന്നു ഒന്ന് അറിയട്ടെ. പട്ടി എന്ന് പിന്നെ എന്റെ സംസാര ഭാഷയ്ക്ക് എനിക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. ടൈപ്പ് ചെയ്യുന്നത് എന്തൊരു സ്വഭാവമാണ് ചേർക്കണ്ടേ. ഇതെന്തോന്നടാ പൂവൻ കോഴി അടയിരിക്കണതാ? ഡാൻസർ ബിജുദേവെ കളിയാക്കുന്നുടാ. ഏടാ ചെല്ല്, മാറടാ. അവൻ കളിയാക്കുന്ന എന്താടാ കുഴപ്പം? ഡാ ഈ തമിഴ് സിനിമാടന്മാരെ പിറക്ക നടക്കാതെ വല്ല ഹിന്ദി സിനിമാടന്മാരെ പിറക്ക നടക്കാതാ ട്രെൻഡ് തന്നെ. സത്യം പറഞ്ഞ ഹിന്ദി സിനിമ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയട്ടെ, ഈ ഷെഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അത് നമ്മളൊന്നെങ്കിൽ പാൻ്റെ അടിയിൽ അല്ലെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ. അവരവരെ പേരിന്റെ കൂടെയാ. അനിൽ ഷെഡ്ഡി, സുനിൽ ഷെഡ്ഡി, ശില്പാ ഷെഡ്ഡി. അത് എനിക്ക് പറ്റത്തില്ല. പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാവിലെ വണ്ടിക്കകത്ത് കൈനീട്ടം പോലും കൂടാതെ നടക്കുന്ന വണ്ടിയാ. ഇതിനകത്ത് മീൻ ചെരുവം കൊണ്ട് കേറ്റല്ലേ കേറ്റല്ലെന്ന്. ഇത് മീൻ ചെരുവ് കേറ്റാനേ, ഇത് ഫിഷറീസിന്റെ വണ്ടിയല്ല, ഇത് ആളെ കേറ്റുന്ന വണ്ടിയാ. നീ വണ്ടി എടുക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, നിങ്ങളെ കാര്യം നോക്കി പോലും. സ്വന്തം തള്ളയും പോലും കൂടെയാണ് കിടന്ന് അടിയുണ്ടാക്കുന്നത്. സത്യത്തെ എന്താ പ്രശ്നം? എന്റെ പൊന്നു മോനെ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവര് ഞാൻ മീൻ കച്ചവടത്തിന് പോകുന്നത് ഇഷ്ടമേ അല്ല. എങ്ങനെ ഇഷ്ടപ്പെട്ടൂടാ? ഞാൻ അന്തസ്സായിട്ട് ആട്ടം ഓടി വീട് നോക്കുന്നുണ്ട്, പിന്നെ ഇവര് മീൻ കച്ചവടത്തിന് പോകേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഒരു വീട്ടിരിക്കാൻ പറഞ്ഞു ഒറ്റയ്ക്കിരിക്കാൻ പേടിയെന്ന്. ഞാൻ ഇവരോട് പറഞ്ഞതാ ഒരു കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് വന്ന് എനിക്ക് മിണ്ടി പറഞ്ഞിരിക്കാനൊക്കെ ഒരാളുണ്ടല്ലോ. പക്ഷെ അതിപ്പോ കേക്കണ്ടേയോ? അമ്മ, നിങ്ങടെ ഞാൻ പല പ്രാവശ്യം പറയണ കല്യാണ കാര്യം പറയുന്നു. എനിക്ക് ജീവിതത്തിൽ കല്യാണം വേണ്ട. അമ്മ ചെറിയ കാര്യം, ഞാൻ മീനും പാത്രം എടുത്തേ എട്. ഞാൻ പറയുന്നത് കരിഞ്ഞിട്ട് എട്ട് പിടി പിടി തലയിലോട്ട് പോയി. എന്നിട്ടേ വാ, ഞാൻ അപ്പുറത്ത് ഫസ്റ്റ് കിടക്കുന്ന വണ്ടി കയറ്റിവിടാ. നീ പോടാ അവിടുന്ന്. എന്റെ പച്ചടക്കുന്ന വണ്ടിയൊക്കെ എനിക്ക് പോകാനറിയാം. നിന്റെ കടത്തിൽ പോടാ. അങ്ങനെ പറ. ചേട്ടാ, 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 ഒരു ഓട്ടം പോവോ? അളിയാ, ഓ ഒരു സുന്ദരി കുട്ടി, ഞാൻ ഒരു ഓട്ടം പോട്ടാ. അവളുടെ അടുത്ത് ഓട്ടം പോകാനാണോ കൊച്ചു വിളിച്ചത്? അല്ല, അവളെ തട്ടിക്കൊണ്ട് പോകാനല്ല. ഞാൻ കൈനീട്ടം പോലും ഓടിയിട്ടില്ല. ഞാൻ ഓടിയില്ല കൈനീട്ടം. തുരുവാരൻജി, രണ്ടുപേർക്കും കൈനീട്ടം ഞാൻ തരാം, എന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുപോകാം. ഞാൻ കൈനീട്ടി ഒന്ന് തരട്ടെ. ഈയൊരു കാര്യം ചെയ്യും, വണ്ടിയിലോട്ട് വരുമ്പോ അളിയ ഒരു ഉപകാരം ചെയ്യോ. നീ എന്റെ വണ്ടി എടുത്തോണ്ട് പോവാ. എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല, പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പേരെന്തോന്നു? അജ്ന. പോയിട്ട് വാ.
അജിന തുളസി അലുവയും മത്തിക്കറിയും. അളിയ, ഈ സിറ്റുവേഷനിൽ നമുക്കൊരു പാട്ട് പാടാൻ തോന്നുന്നില്ല അളിയ. തന്നെ ഇണക്കിളി വരുകില്ലേ, ഇണക്കിളി വരുകില്ലേ, ഇണക്കിളി പറന്നെന്റെ മുന്നിൽ കളിരുമേനിൽ കുളിരുമായി നീ. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയഴകങ്ങനാടുന്നു. മനസ്സിലാക്കി കൊണ്ടാക്കിയത്. പിന്നെ അവിടെ ഇറങ്ങാതെ വീണ്ടും വണ്ടിക്കകത്ത് കയറി ഇരിക്കണ എന്തിന്? ചേട്ടാ, ഞാൻ ഒരാളെ തിരഞ്ഞു വന്നായിരുന്നു. അയാളുടെ പേരും സ്ഥലപ്പേരും മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പിന്നെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ടാണ്, കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? ഇല്ല. വീട്ടിലോട്ട് പോവാൻ നോക്ക്. കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങും, ചാടി വേറെ പണി നോക്ക് പെണ്ണേ. ചേട്ടാ, എനിക്ക് അങ്ങനെ പോവാൻ പറ്റുന്ന അവസ്ഥയല്ല, എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിച്ചേ പറ്റൂ. കൊച്ചെ, നിന്റെ അച്ഛനും അമ്മയും തിരക്കില്ല. എനിക്കങ്ങനെ ചോദിച്ചു വരാനൊന്നും ആരുമില്ല ഏട്ടാ, ഞാൻ ഓഫനാ. അപ്പൊ ചികിത്സയൊക്കെ കഴിഞ്ഞ? ചേട്ടന്മാർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ലോഡ്ജിൽ എനിക്ക് റൂം എടുത്ത് തന്നാ മതി. എന്റെ പൊന്നുമോളെ, ഈ പ്രായത്തിലുള്ള ഒരു പെൺകൊച്ച് ഒരു ലോഡ്ജിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നിനക്കറിയാവോ? എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. ഞാനൊരു പെൺകുട്ടിയാ, പക്ഷെ എനിക്ക് അയാളെ കാണാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. ഞാൻ പോകുന്നല്ല, ചർച്ച ചെയ്യാനാണ്. ഒരു കാര്യം, തൽക്കാലത്തേക്ക് ഇവിടെ ആരെങ്കിലും വീട്ടിൽ നിർത്തിയിട്ട് നമുക്ക് അവനെ അന്വേഷിക്കാം. പറ്റൂല, എന്റെ വീട്ടിൽ പട്ടി പറ്റി കിടക്കുന്നു, ഇവിടെ കടിക്കും. എന്റെ വീട്ടിലും പറ്റൂല, അവിടെ അവസ്ഥയൊക്കെ അറിയാല്ലേ. നിന്റെ വീട് മതി, നിന്റെ അമ്മ ആകുമ്പോ ഒന്നും പറയത്തില്ല. കൊച്ചുനാണ് ഒന്നും പറയത്തില്ല. അത് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരി? വീട്ടിൽ കൊണ്ടു ശരിയാ? അമ്മ നിനക്ക് അറിയാല്ല അമ്മയുടെ. നിന്റെ അമ്മ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. നീ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ട് വാ, വേറെ വഴിയൊന്നുമില്ല. തൽക്കാലം ആ മാമന്റെ വീട്ടിൽ നിൽക്കാം. ണ്ടോ ഇവിടെ ആനയൂട്ടുണ്ടോ? ആ തുടങ്ങി അങ്ങനെ വെച്ചെന്ത് നോക്ക്. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, ഞങ്ങളെ വകയിൽ ഒരു അപ്പച്ചിയാ. അപ്പച്ചി മാമനായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ കൊണ്ടാക്കിയേക്കാ. എന്ത് പ്രശ്നം? പട്ടിണി. എവിടെ പട്ടിണി? ഈ അപ്പച്ചിയെ കെട്ടിക്കൊണ്ടേ വീട്ടിലെ, അവിടെ പട്ടിണി. അതുകൊണ്ട് മാമി ഇവിടെ കൊണ്ടാക്കിയേക്കും. ഇങ്ങനെയാണ് പല കുടുംബങ്ങളും ശയിച്ചിട്ടുള്ളത്. എന്താണ്? വേറൊന്നുമില്ല, ഈ പെണ്ണിനെ ഇവ കൂടുതലൊന്നും കഷ്ടപ്പെടണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
ഞാൻ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല, ഒറ്റയടിക്ക് മനസ്സിലാക്കിയാണ്ടോ എനിക്കല്ലേ അറിയാവുള്ളു. ഈ വിളക്കെന്തിനാ? നിന്നെ കൊന്നേച്ചേ തലക്കിന് വെക്കാനാ. അതായിരിക്കും അമ്മ ഈ വിളക്കൊക്കെ എവിടെ പോന്നത്? എടാ നാട്ടു നടപ്പനുസരിച്ചേ ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോ വിളക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അയ്യോ ഇതൊന്നും അറിയാതാണോ അത് ഇവളെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന്? പോടാ പോടാ പോടാ. സംഭവനെ ഒന്നും നോക്കണ്ടില്ല, ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചോണ്ടിരിക്കാൻ. അങ്ങോട്ട് പിടിക്കും മോളെ, എന്നിട്ട് വലത് കാല് വെച്ചിട്ട് അങ്ങോട്ട് കേറി അമ്മ. സംഭവം വേറെ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്താണ് അമ്മ? വേറൊന്നുമില്ല, ഇവന്റെ ഓട്ടോയിൽ വന്ന് കേറിയതാണ്. അവക്ക് വേറെ പോകാനുള്ള ഒരു സ്ഥലമില്ല, ഒരുത്ത ഇവളെ പറ്റിച്ച് ഉടനെ എടുത്തിയാടി വിളക്കും കൊണ്ട് വരാൻ ഇങ്ങനത്തെ ആര് പറഞ്ഞു കളവി. എന്റെ ദൈവമേ, ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു. എന്റെ മോൻ കല്യാണം കഴിച്ച് അഞ്ചാറ് പിള്ളേരെയും കൊണ്ട് നടക്കും. കുപ്പിപ്പാലും മേടിച്ച് അംഗനവാടിയിൽ കൊണ്ടുപോകണം, പാപ്പവും മേടിച്ചു കൊടുക്കാന്നെല്ലാം ഞാൻ അങ്ങ് സ്വപ്നം കണ്ടു പോയല്ലോ. അയ്യോ ഞാൻ ഈ പാപ്പൊക്കെ ഇനി മേടിച്ചോണ്ട് വന്ന് ആർക്ക് കൊടുക്കാനാത്തൂനെ? കറി കൂടുതലും ചോറും കൂടി ഏതാ ഈ പന്നപ്പട്ടി? ആവശ്യമില്ലാത്തൊന്നും പറയരുത്, ഇവിടുത്തെ ഞങ്ങൾ അപ്പച്ചി ഇല്ലേ, അപ്പച്ചി കെട്ടിക്കുന്ന മാമന പുള്ളി കരിപ്പാല്ലുടി ഇറങ്ങി വരാൻ. രാഗിണി കാവിരാകുലേ രാഗേന്ദു നിന്നെ മറന്നതെന്തേ, കൽപ്പന ചോലയിൽ കൽപ്പന ചോലയിൽ കണ്ടിട്ടറിയാതിരുന്നതെന്തേ ഒന്നും മിണ്ടിപ്പഴ. സംഭവ അവരിപ്പം ഭക്ഷണം കഴിച്ചേ ഉള്ളു, ഞാൻ അടുത്തുനിന്നൊന്നും മാറിക്കില്ലേ പല്ലൂത്തിയാന്ന് പറഞ്ഞ് ഈ അടുത്ത് കൂത്തിക്കളയും. എന്താ മാമൻ്റെ പേരെന്താ? ശശി. ശശി എന്നല്ല, നിങ്ങൾക്കിടേണ്ട പേര് ഹീലാരി. ഈ എവറസ്റ്റ് എങ്ങനെ കീഴടക്കുന്നതാണ്? കരാട്ട കാണിക്കുന്ന കൊളക്കോഴിയോ? എനിക്കറിയാം നിനക്ക് പിണക്കങ്ങളൊന്നും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല എന്ന്. നീ വാ. ഇല്ല എന്റെ ചക്കരയില്ലേ, ഈ ഒരു വിളിക്ക് വേണ്ടിയാണ് ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നത്. എന്റെ ശശിയണ്ണ, പതിനെട്ട് കളരിക്ക് ആശാനാണ്, അയാൾ അണ്ടർവെയർ ഉണക്കായിട്ടൊക്കെ നോളെ കട നാടന്. എന്റെ രണ്ടു ദിവസം ഓഫായ മൊബൈൽ ഫോൺ ഓണായി. ഓണായി അല്ലോ അതിന് സ്റ്റെപ്പ് വേണ്ട, പറഞ്ഞാ മതി. എന്റെ അമ്മ ഓണാക്കിയതുള്ളു പറ മെസ്സേജുകൾ. നിനക്ക് ആര് മെസ്സേജ് അയക്കാൻ? വല്ല കമ്പനിക്കാരായിരിക്കും. ടൈം പാസ് അല്ലേടാ എല്ലാം, അതെല്ലാം നമ്മൾ നോക്കണ്ടേ. ഹലോ 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 ചേട്ടൻ എവിടെയാ? ഞാനിപ്പോൾ ഓഫീസിലുണ്ട്. ചേട്ടൻ ഞാൻ ഇന്നലെ മുതൽ വിളിക്കാ, ചേട്ടൻ ഫോൺ സ്വിച്ച് ഓഫാ. അതെ വെറും തോന്നില്ലേ, നമ്മള് ബിൻസ് കാർ കംപ്ലൈന്റ് ആയി കേട്ടോ. പിന്നെ ഞാൻ അച്ഛൻ്റെ ഓടി കാർ എടുത്തുകൊണ്ട് വന്നു. ഹലോ കേൾക്കുന്നുണ്ടോ? ആ ചേട്ടൻ കേൾക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ചേട്ടൻ നാട്ടിലുണ്ട് ഇപ്പോ. എന്റെ നാട്ടിലാ? അതെവിടെ? അയ്യോ അയ്യോ. ഹലോ എന്താ ചേട്ടന്റെ ശബ്ദത്തിന് ഒരു മാറ്റം? ഹലോ ഈ വീട്ടിലെ വേലക്കാരനാ, പോ വേലക്കാരെ അകന്നു പോകൂ, പോകൂ വേലക്കാരാ. പറയൂ കുട്ടി. ഹലോ 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 പറയൂ. കേക്കുന്നു. ഹലോ പറയൂ പറയൂ കുട്ടി. ചേട്ടാ ഒന്നുകൂടി
തിരിയോ. ഹലോ 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 പെങ്ങളെ ചതിക്കരുത്, ടൈം പാസിന് വേണ്ടി ചെയ്തു പോയതാ. അല്ല, ഈ കുട്ടിയായിരുന്നു ആ കുട്ടി. എന്നിട്ട് ഈ കുട്ടി എന്ത് പ്രൊഫൈലില് ചെമ്പരത്തിപ്പൂവിന്റെ റോസാപ്പൂവിന്റെ പടം കിട്ടത്? നിങ്ങൾ വിട്ടിട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഫോട്ടോ. നീ ഏത് ഫോട്ടോ ഇട്ടിരുന്നത്? ഞാൻ ഷാരൂഖാൻ. ആ പ്രഭുദേവള കുഞ്ഞമ്മയുടെ മോനെ, ഇവാ. നീ എന്തോ അവളടുത്ത് പറഞ്ഞു ടൈം പാസിന് വേണ്ടി. ടൈം പാസ്? ഞരമ്പ് രോഗിയടാ വൃത്തികെട്ടവനെ. നിന്നെ പോലുള്ള ഞരമ്പ് രോഗിയുടെ വിരത്തുമ്പില് ഇതുപോലുള്ള എത്ര എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിത പൊലിഞ്ഞ നിനക്ക് അറിയാവടാ? അറിയാമോ നിനക്ക്? നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാത്തത് ഞങ്ങളെ കൂട്ടുകാരനായിട്ടുണ്ട്. ഇനി മേളം തന്നെ താണ്ടി കണ്ടുവരുത്. ഏവച്ചേ, ഈ അന്താനും ഉന്താനും ആരെങ്കിലും പറയുന്നതും കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് നീ ഇറങ്ങി പിടിക്കേണ്ട കാര്യം എന്തുവാ? നിന്നെ പോലുള്ള പെൺപിള്ളേരെ തന്നെ ഇറങ്ങി തിരിക്കുന്നതാ. എന്റെ അവസ്ഥ കൊണ്ട് മാത്രം ചേട്ടാ ഞാൻ എന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നേ. കുഞ്ഞിലെ എനിക്ക് എന്റെ അച്ഛനും അമ്മേനൊക്കെ നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് നല്ല സ്നേഹതാ ചീത്ത സ്നേഹതോ എന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊട്ട് അനുഭവിച്ചിട്ടുമില്ല. എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ഒരു കാര്യം ചെയ്യുമോളെ, നീ തിരക്കി വന്ന ആളിനെ എന്തായാലും കണ്ടുപിടിച്ചല്ലേ. നീ ഇപ്പൊ അവനോട് പോയി ജീവിക്കാൻ നോക്ക്. ഇല്ല ഏട്ടാ, എനിക്ക് പറ്റില്ല. എന്റെ ഈ സ്നേഹം അത്ര തമാശയായിട്ട് അയാളെ അടുത്തേ കൂടെ പോകത്തില്ല. എന്റെ മോള് പോകണ്ട, എന്റെ മോൾ എന്റെ കൂടെ വാ. ഒന്നും അല്ലെങ്കിൽ എന്റെ മോള് വിളക്ക് പിടിച്ചല്ലേ ഈ വീട്ടിലോട്ട് കയറി വന്നേ. ഇന്ന് മുതൽ എന്റെ മരുമോളാ മോള്. ഈവനിങ് ഒരു സെറ്റപ്പ് ഒപ്പിച്ചു കൊടുത്തില്ലേ, ഒരെണ്ണത്തിനെ കൂടെ വിളിച്ചു വരുത്താൻ പറ്റോ ഈ എനിക്ക് വേണ്ടിട്ട്? എന്റെ ദേവമേ, ഇനി എനിക്ക് ചാറ്റിക്ക് വേണ്ടേ. ടീം ഫോർ സ്റ്റാർസ് സ്കിറ്റിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആദ്യ നിമിഷങ്ങളിൽ തന്നെ നിങ്ങൾ ഓട്ടോക്കാരോട് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായി തുടങ്ങി. അതിനുശേഷമുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ ഈ ശർമ്മയുടെ അമ്മയുടെ ക്യാരക്ടർ, ആ അമ്മയോടും നമുക്ക് ഒരു സ്നേഹം തോന്നുന്നു. മകൻ അമ്മ മകൻ ആ വഴക്ക്, അതിനുശേഷം വന്ന അജിനയുടെ ക്യാരക്ടറൈസേഷൻ, അജിന വരുന്നു, ഈ സാഹചര്യത്തിൽ ആരെയാണ് അന്വേഷിച്ചിറങ്ങിയെന്നുള്ള ആ സസ്പെൻസ് നിലനിർത്തുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. ഒരു ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ കാണുന്ന പ്രതീതിയായിരുന്നു. അതിനകത്ത് ആ പേര് ആഹാരത്തിനോട് അമിത ആവേശം കാണിക്കുന്ന അപ്പച്ചി, അപ്പച്ചിയുടെ അതേ രീതിയിലുള്ള വണ്ണമുള്ള ഭർത്താവ് ഒക്കെ ഈ രസത്തിന് മാറ്റു കൂട്ടുകയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു റിമി. ടീം ഫോർ സ്റ്റാർസ്, ഞങ്ങൾ കുറച്ചു നേരം ഒരു ഓട്ടോ സ്റ്റാൻഡിലായിരുന്നു. അതും നല്ല നാല് നല്ല മനസ്സുള്ള സഹോദരങ്ങളുടെ കൂടെയായിരുന്നു, ചേട്ടന്മാരുടെ കൂടെയായിരുന്നു. ഭയങ്കര ഇഷ്ടം തോന്നി നിങ്ങളോട്. കാരണം ഒരു പെങ്കൊച്ച് ഏതോ നാട്ടിൽ നിന്ന് വന്നു, നിങ്ങൾ നാല് പേരിൽ ഒരാൾ ഒരു മോശമായിട്ട് സംസാരിക്കാനോ വേറെ രീതിയിലൊന്നും ഇതാക്കാണ്ട് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും സേഫായിട്ട് എത്തിക്കണം. കാരണം ഇന്നത്തെ കാലമാണ്, ഒന്ന് മിണ്ടിയാലോ പറഞ്ഞാലോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളും വരും. പക്ഷെ അതൊന്നും നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ പോലെ തന്നെ അതുപോലെ ഒരു കുടുംബം ക്ഷയിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പല പല കടങ്ങൾ കയറാം. പക്ഷെ ഭക്ഷണമൊക്കെ അമിതമായി കഴിച്ച് കുടുംബം വേണേൽ ക്ഷയിക്കാം എന്ന് കാണുന്ന രീതിയിൽ ഒരാളെ നമ്മൾ കണ്ടു, ഒരു അപ്പച്ചീനെ. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കള്ളൻ കപ്പലിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. അതും നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. ശ്വേതിഷി. ടീം ഫോർ സ്റ്റാർസ്, ഫൈവ് സ്റ്റാർ പെർഫോമൻസ്. ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ്. യുനോ, സത്യം പറഞ്ഞാൽ ശർമ്മയ്ക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആ ക്യാരക്ടർ കൊടുത്തോണ്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ശർമ്മയാണോ ഇതില്. ഫുൾ ക്ലീൻ നീറ്റ് ഫിലിം എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു സ്കിറ്റായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ഗുഡ്. പിന്നെ എനിക്ക് അപ്പച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ അതാണെങ്കിൽ ഏത് ക്യാരക്ടർ ചെയ്താലും ആ ഗുണ്ടമണി എനിക്കിഷ്ടമാണ്. അതിനായി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഉണക്ക അപ്പച്ചനും. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ വെരി വെരി പോസിറ്റീവ്, വെരി ലൈവ്ലി, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലുള്ള ഒരു സ്കിറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് നിമിഷയ്ക്ക് ഇഷ്ടമായോ? വണ്ടർഫുൾ പെർഫോമൻസ്, എല്ലാവരും എനിക്കിഷ്ടമായി. ഡാൻസർ ബിജു ചേട്ടൻ നല്ല ഡാൻസ് ആയിരുന്നു, എൻജോയ് ചെയ്തു. പിന്നെ അപ്പച്ചി അപ്പച്ചൻ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു നിങ്ങൾ സെറ്റിൽ വന്നപ്പോൾ തന്നെ. അപ്പം എൻജോയ് ചെയ്തു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കാര്യങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാം. ഓക്കെ,
ശ്വേതേച്ചി 29 out of 30. ജ്യോതി ചേട്ട 39 out of 40. റിമി 29. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97 on 100. കുറച്ച് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാൻ ഐ ഹാവ് നിമിഷ പ്ലീസ്? നിമിഷ, കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ 4 ചുള്ളന്മാർ ഒരു പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അങ്ങനെ ഒരു മൊമെൻറ്റിൽ ആ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യണം, അതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ നിങ്ങളുടെ കരാട്ടെ വേർഷനിൽ. ഓക്കെ, നിമിഷ കളിയൊക്കെ മറന്നിട്ട് കാര്യമായി, ബിക്കോസ് ചവിട്ടിന്റെ ശബ്ദം ഇവിടെ വരെ നമുക്ക് കേൾക്കായിരുന്നു. എനിക്ക് റിയൽ കിക്ക് കിട്ടിന്ന് തോന്നുന്നു. പ്രസാദ് കടുത്തു അല്ല, നാലുപേരും ഒരുമിച്ച് ആക്രമിച്ചാലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സംഭവം. നാലുപേരും ഒരുമിച്ച് ഒരു പെൺകുട്ടി ഇത്രയും ശക്തമായിട്ട് വന്ന് നിന്നാലുണ്ടല്ലോ, ലോകത്തുള്ള വേറൊരു ശക്തിക്കും അവളെ പിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് നിമിഷ പ്രൂവ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനി നിമിഷയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കൂടി നമ്മുടെ ഈ ഫ്ലോറിൽ ഒന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എന്താണത്? ഞാൻ 3 years ആയി പ്രാക്ടീസ് ഇല്ല, എന്നാലും ഫ്ലൈങ് കിക്ക് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. വെരി ഗുഡ്. അപ്പോ ലെറ്റ് മീ ഹാവ് ദ പ്രോപ്പർട്ടി. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ഇത് ബ്യൂട്ടിഫുള്ളി എൻഡ് ചെയ്യാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദി സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, യു ടേക്ക് കെയർ, സ്വീറ്റ് ഡ്രീംസ്. ആൻഡ് ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്സ് വൈറ്റിംഗ്. February 3, 2016 ആ ദിവസത്തെ ആ ദുരന്തത്തിൽ ഒരു മലയാളി ലാൻസ് നായകനുമുണ്ടായിരുന്നു, വീരപുത്രനായ സുധീഷ്. കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. നമസ്കാരം. ഇതെന്താണ്? രാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? തുള്ളപ്പനി പാടുന്നു.
തുള്ളുന്നു പാടുന്നു റിമി ടോമി. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാടി, ദ ക്യൂൺ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐന മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.